സ്വർഗം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നാല് വിഭാഗം ആളുകളെ കുറിച്ചാണ് അസലാമലൈക്കും വാർഹത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം സ്വർഗം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നാല് വിഭാഗം ആളുകളെക്കുറിച്ചാണ് ഹബീബായ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലാമത്തങ്ങളെ അവിടുന്ന് പഠിപ്പിക്കുന്നു അൽ ജന്നത്തു മുഷ്താഖത്തുൻ ഇല നഫരിൻ നാല് വിഭാഗം ജനങ്ങളെ സ്വർഗ്ഗം ആശിച്ചു കൊണ്ടിരിക്കുകയാണ് സാധാരണയിൽ നമ്മൾ അള്ളാഹുവിനോട് സ്വർഗ്ഗത്ത് തേടുകയാണ് അള്ളാഹുവിനോട് നമ്മൾ നിരന്തരം സ്വർഗ്ഗം ചോദിക്കുമ്പോൾ നാല് വിഭാഗം ആളുകൾ സ്വർഗം ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നതാണെന്ന് മുഹമ്മദുർ റസൂൽലാഹിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലാമത്തങ്ങൾ പഠിപ്പിക്കുന്നു അതിലൊന്നാമനാരാണ് താലിൽ ഖുർആൻ പരിശുദ്ധ ഖുർആൻ സ്ഥിരമായി പാരായണം ചെയ്യുന്നവനാണ് ഖുർആാനുമായി സ്ഥിരമായി ബന്ധപ്പെടുന്നവനാണ് ഖുർആൻ സ്ഥിരമായി മനഃപ്പാഠമാക്കുന്നവനാണ് എന്നാൽ സ്വർഗമാഗ്രഹിക്കുന്നവരിൽ രണ്ടാമനാരാണ് ഹാഫിതുലിസാൻ നാവിനെ സൂക്ഷിക്കുന്നവനാണ് നാവുകൊണ്ട് മറ്റുള്ളവരെക്കുറിച്ച് മോശമായത് പറയാത്തവനാണ് നാവുകൊണ്ട് അള്ളാഹു പൊരുത്തപ്പെടാത്ത സംസാരം പറയാത്തവനാണ് മറിച്ച് നല്ല രൂപത്തിൽ അല്ലാഹുവിന് തിക്കിറ് ചെല്ലുന്നവൻ അള്ളാഹുവിനെ സ്മരിക്കുന്നവൻ ആ രൂപത്തിലൊരാൾ ജീവിച്ചാൽ അവർ സ്വർഗം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ സ്വർഗം ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ വിഭാഗം ആരാണ് മുത്തമിൽ ജി ആൻ വിശക്കുന്ന വയറിൻ്റെ ഭക്ഷണം കൊടുക്കുന്നവരാണ് സാധുക്കളായ ആളുകൾക്ക് നമ്മുടെ കൈ കൊണ്ട് ഭക്ഷണം കൊടുത്തോ വിഷന്ന് വലയുന്ന അനേകായിരം പാപങ്ങൾ പട്ടിണി പാപങ്ങൾ അവർക്ക് നമ്മുടെ കൈകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുത്താൽ നമ്മെ സ്വർഗം ആഗ്രഹിക്കുകയാണ് എന്നാൽ സ്വർഗമാശിക്കുന്ന നാലാമത്തെ വിഭാഗം ആരാണ് അസ്വാമി നഫി റമദാൻ പരിശുദ്ധ റമദാനിൽ നോമ്പ് നോൽക്കുന്നവരുണ്ടോ പരിശുദ്ധ റമലാനിൽ അള്ളാഹു പൊരുത്തപ്പെട്ട രൂപത്തിൽ നോമ്പ് നോൽക്കുന്ന ജനങ്ങളുണ്ടോ അവരെ സ്വർഗമാശിക്കുകയാണ് ഈ നാല് വിഭാഗത്തിൽ അള്ളാഹു താല നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ നോമ്പും നമ്മുടെ ഇബാദത്തൊക്കെ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ റോഹമിൻ